ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു നടനാണ് കൊല്ലം തുളസി. അദ്ദേഹത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ സിനിമയിലൊന്നും അങ്ങനെ ആക്റ്റീവല്ല. അദ്ദേഹത്തിന് ചിലർ പറയട്ടെ അദ്ദേഹം മൂത്രം കുടിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മൂത്രം കുടിക്കുന്ന എന്ന് പറഞ്ഞ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം മൂത്രം കുടിക്കാറുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടം അല്ലേ. അത് പല എന്താ പറയണ്ടേ രോഗങ്ങളിൽ നിന്നും റിലീഫ് കിട്ടാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുള്ളി മൂത്രം കുടിച്ചതൊക്കെ. അത് അവരവർക്ക് അവരവരുടെ മൂത്രം ഇഷ്ടമാണെങ്കിൽ കുടിക്കാം, അതൊന്നും ഞാനൊന്നും പറയില്ല. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ, അത് അദ്ദേഹത്തിൻ്റെ ചോയ്സ്. അപ്പോൾ നല്ലൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എനിക്ക് കാണാനുള്ള ഒരു അവസരം എന്നുവെച്ചാൽ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ലൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് പറ്റിയൊരു ഒരു പടം കിട്ടിയൊരു പടം, കുറേ പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഒരു ആലുവക്കാരനായ ഒരു ബാവ, അതായത് സലീം ബാവ എന്ന ഒരു ഡയറക്ടറുടെ അദ്ദേഹം ഒരു പടത്തിന് ജോയിൻ ചെയ്തു. അപ്പോൾ അദ്ദേഹം ഈ ബാവ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഒരു പ്രേമോ ഒരു ഇഷ്ടമോ ഒരു താല്പര്യമൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം തുളസി അല്ലെങ്കിൽ കൊല്ലം തുളസിയെ തന്നെ സെലക്ട് ചെയ്തു. കാരണം ഈ ഒരു ആൾ തന്നെയാണ് ഇതിന് ആക്ട് എന്ന് പറയുക ഒരാളെ നമുക്ക് ഇഷ്ടപ്പെടുമ്പോൾ ആപ്റ്റായ ഒരാളെ നമ്മൾ നോക്കും. ഈ പടത്തിലേക്ക് ഏതാളാണ് നമുക്ക് നല്ലത് ചൂസ് ചെയ്യുക എന്നൊക്കെ നമ്മളിങ്ങനെ നോക്കിയിട്ടാണല്ലോ ആളെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പടത്തിലേക്ക് പുള്ളി പറഞ്ഞു, അത് സലീം ബാബു പറഞ്ഞു, എൻ്റെ പടത്തിലേക്ക് ആപ്റ്റായ ഒരാൾ കൊല്ലം തുളസി തന്നെയാണ്, നമുക്ക് ഈ ഒരു ക്യാരക്ടർ പുള്ളിക്ക് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് പുള്ളി ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നമുക്കൊരു നല്ലൊരു എന്താ പറയുക ഒരു വേഷം പുള്ളിക്ക് കൊടുക്കാൻ നല്ല രീതിയിൽ പുള്ളീനെ അതിൽ പടത്തിലെ നായകനാക്കുകയാണ് ഈ ഡയറക്ടർ. അപ്പോൾ പുള്ളീനെ നായകനാക്കിയിട്ട് പുള്ളിയോട് പറയുന്നത് എന്താ വെച്ചാൽ നല്ലൊരു വേഷമാണ്, തങ്ങൾ അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നതിന്. അപ്പോൾ ഈ പടം എന്താണെന്ന് പറഞ്ഞാൽ ഒരു പടമാണ്, ഒരു തുണ്ട് പടം എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്താ പറയുക ബ്ലൂ ഫിലിമാനൊക്കെ നമ്മൾ പറയും. അപ്പോൾ അങ്ങനെയുള്ളൊരു പടമാണ് ഇത്, പടത്തിലാണ് അഭിനയിക്കേണ്ടത്. അപ്പോൾ ഈ തുളസി ചേട്ടൻ പറ്റിയെന്താന്ന് വെച്ചാൽ അദ്ദേഹം ഇതിലുള്ളൊരു കഥാപാത്രം എന്താണെന്ന് അറിഞ്ഞു. പക്ഷേ ഇതിലുള്ളൊരു പുള്ളിക്ക് പറ്റിയൊരു അബദ്ധം അല്ലെങ്കിൽ പുള്ളിയെ ഇതിലൊരു ട്രാപ്പിൽ പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതൊരു സെക്സ് പടമാണ്, സെക്സ് പടം തന്നെയാണത്. ആക്കി മാറ്റാ എന്ന് വെച്ചാൽ സെക്സ് പടമാക്കി മാറ്റാനുള്ളൊരു ശ്രമമാണ് അവിടെ നടന്നത് ശരിക്കും. അപ്പോൾ പുള്ളി ഇതിനെക്കുറിച്ച് അങ്ങനെ അറിഞ്ഞില്ല, അതായത് ഒരു സെക്സ് പടമാണിത് എന്നുള്ളത് പുള്ളി അറിഞ്ഞില്ല. പിന്നെ പുള്ളി ശരിക്കും പറഞ്ഞാൽ ഈ പടം വലിയ താല്പര്യത്തോടുകൂടി അഭിനയിക്കാം എന്നുള്ള രീതിയിൽ ജോയിൻ ചെയ്യാണ്. ഞാൻ ചെയ്യാം, അതിനെന്താ നല്ല പടം എന്നുള്ള രീതിയിൽ സലീം പറഞ്ഞു. അപ്പോൾ ശരി, സലീം ബാബു പറഞ്ഞപ്പോൾ പുള്ളി അത് ഏറ്റു, സമ്മതിച്ചു. അപ്പോൾ ഇതിൽ ഭാര്യയായിട്ട് അഭിനയിക്കേണ്ടത്, പുള്ളി നായകനാണ് ഇതിൽ മെയിൻ റോളാണ്. അപ്പോൾ നായികയായിട്ട് അഭിനയിക്കേണ്ടത്, ഭാര്യയായിട്ട് അഭിനയിക്കേണ്ടത് നളിനിയാണ്. അപ്പോൾ നളിനി എന്ന് പറയുമ്പോൾ പ്രശസ്ത നടിയാണ്. അതായത് ഒരു കാലത്ത് ഇങ്ങനെ തിളങ്ങി നിന്ന, അതായത് ചെറുപ്പക്കാരുടെയൊക്കെ ഒരു ഹരമായിരുന്ന നളിനി എന്ന് തന്നെ പറയാം. കേട്ടോ, ഒരുവിധം ചെറുപ്പക്കാർക്കൊക്കെ നല്ലൊരു ഹരമായിരുന്നു അന്നത്തെ ആ ഗ്ലാമർ വെച്ചിട്ട്. ഇന്നിപ്പോൾ അത് ഗ്ലാമറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ചെറുപ്പക്കാരിയായിരുന്ന നളിനി എന്ന നടി, അപ്പോൾ മമ്മൂട്ടിയുടെ കൂടെയും മോഹൻലാലിൻ്റെ കൂടെയും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് പേരായിട്ട്. അപ്പോൾ ഒരുപാട് പടങ്ങൾ അഭിനയിച്ചുകൊണ്ട് കൊല്ലം തുളസി എന്ന വ്യക്തി അദ്ദേഹം ഇത് കേട്ടപ്പോൾ നളിനിയാണ് തങ്ങളുടെ ഭാര്യ എന്ന് പറഞ്ഞപ്പോൾ ഓ ഭയങ്കര സന്തോഷമായി. കാരണം എന്താ വെച്ചാൽ നളിനി എന്നൊരു നല്ലൊരു നടി എന്ന് വെച്ചാൽ പ്രശസ്ത നടി, തമിഴിലും മലയാളത്തിലൊക്കെ അഭിനയിക്കുന്ന നടിയാണ്. അപ്പോൾ കന്നഡയിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അവരെ പോലെ ഒരു നടിയുടെ കൂടെ അഭിനയിക്കാൻ കിട്ടുന്ന, അല്ലെങ്കിൽ എനിക്ക് പേരായിട്ട് അല്ലെങ്കിൽ ഭാര്യയായിട്ട് അഭിനയിക്കാൻ കിട്ടുന്നതെന്ന് ഭയങ്കര ഭാഗ്യമായിട്ടാണ് തുളസി ചേട്ടൻ കണ്ടത് തന്നെ. കാരണം മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെ കൂടെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ അത്രയൊന്നും എന്താ പറയുക പടങ്ങളിലൊന്നും പുള്ളി ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പുള്ളി നായകനായിട്ട് അങ്ങനെ പടത്തിലൊന്നും അഭിനയിച്ചിട്ടില്ല. അപ്പോൾ പുള്ളി നായകനായിട്ടുള്ള പടത്തിൽ അഭിനയിച്ചാൽ തന്നെ എത്ര പേര് കാണുമെന്നുള്ളതും അറിയില്ല. കാരണം തുളസി ചേട്ടൻ ഒരു വില്ലനായിട്ടൊക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്, വില്ലനും അല്ലാതെ മറ്റുള്ള കഥാപാത്രങ്ങളൊക്കെ ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഭാര്യ എന്നുള്ളൊരു റോള് നളിനിക്കും കൊടുത്തു, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഈ ഭാര്യ എന്ന് പറയുമ്പോൾ ഈ പുള്ളിക്കാരി, അതായത് ഈ നളിനി ഒരു സൊസൈറ്റി ലേഡി ആയിട്ടാണ് അതിൽ
ക്യാരക്ടർ കൊടുത്തിരിക്കുന്നത്, ഒരു സൊസൈറ്റി ലേഡി. അതായത് ഇയാളുടെ സൗന്ദര്യമോ അല്ലെങ്കിൽ ഇയാളുടെ പെരുമാറ്റങ്ങളോ ഒന്നും ഇവർക്കങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അതായത് ഈ തുളസി ചേട്ടൻ്റെ സൗന്ദര്യമോ അല്ലെങ്കിൽ ഈ തുളസി ചേട്ടൻ്റെ പെരുമാറ്റങ്ങളോ ഇതൊന്നും ഇവർക്ക്, ഈ ഭാര്യ എന്ന നളിനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഇഷ്ടമില്ല, തീരെ ഇഷ്ടമില്ല അവർക്ക്. പിന്നെ മനസ്സുകൊണ്ട് അങ്ങോട്ട് തീരെ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഈ നളിനിക്ക് ഈ ചേട്ടൻ. അതായത് തുളസി, പുലം തുളസി എന്ന് പറയുന്നത് ആളിങ്ങനെ ഒരു വല്ലാത്തൊരു വിഷമത്തിൽ നടക്കുക, ഭാര്യയ്ക്ക് ഒരു രീതിയിലും താല്പര്യമില്ല, സ്നേഹമില്ല, സെക്സ് പരമായിട്ടാണെങ്കിലും താല്പര്യമില്ല, ഒരു ഡിപ്രഷൻ അടിച്ച് നടക്കുക, ഭാര്യയെ സ്നേഹിക്കാൻ കഴിയില്ല, ഭാര്യ തിരിച്ച് സ്നേഹിക്കുന്നില്ല, അങ്ങനെയുള്ള ഒരു ചിന്തയിൽ നടക്കുന്നതാണ് ഈ നളിനി. അപ്പോൾ പുള്ളിക്കാരി ഒരു സൊസൈറ്റി ലേഡി ആകുമ്പോൾ ആ ഒരു മൂഡിൽ അങ്ങനെ അങ്ങ് പോകുന്നു, രാവിലെ പോകും, വൈകുന്നേരം വരും, അങ്ങനെയുള്ള ഒരു തിരക്ക് പുള്ളിക്കാരി. പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന് ഭാര്യയെ കിട്ടുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, ചിരിക്കാനോ ഉണ്ടാവാനോ ഒന്നിനും പറ്റുന്നില്ല, അതുപോലെ തന്നെ ഇത്തിരി സമയം സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല, സെക്സ് പരമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നുമില്ല, അങ്ങനെ ഭയങ്കര നിരാശയിൽ നടക്കുന്ന പുള്ളിയുടേതായ ഇഷ്ടമെങ്കിലും എല്ലാം മനസ്സിൽ വെച്ച് മറ്റാരോടും പറയാൻ പറ്റാതെ, അല്ലെങ്കിൽ ഒരിക്കലും അതിനെ പുറത്ത് കാണിക്കാൻ പറ്റാതെ പുള്ളിങ്ങനെ ഒതുങ്ങി ജീവിക്കുന്ന ഒരാളാണ് കേട്ടോ ഈ തുളസി ചേട്ടൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഇദ്ദേഹത്തിൻ്റെ മകളുടെ ഒരു ഫ്രണ്ട്, അതായത് കൂട്ടുകാരി, തുളസി ചേട്ടൻ്റെ മകളുടെ കൂട്ടുകാരി ഒരിക്കൽ വീട്ടിൽ വരാനിടയായി. വീട്ടിൽ വരുന്ന സമയത്ത് ഈ കൂട്ടുകാരി, അതായത് ഈ മകളുടെ കൂട്ടുകാരി, മകളില്ലാത്ത സമയത്താണ് വരുന്നത്. അപ്പോൾ ഇല്ലാത്ത സമയത്ത് മകളുടെ റൂമിലേക്ക് കയറി അവിടേക്ക് ഈ തുളസി ചേട്ടൻ എത്തി നോക്കണം. അതായത് മോള് വന്ന് റൂമിൽ, മോളുടെ കൂട്ടുകാരി വന്ന് റൂമിൽ കിടക്കുന്നു മോളില്ലാത്ത സമയത്ത്. അപ്പോൾ ഈ ഇദ്ദേഹം വന്നിട്ട് എത്തി നോക്കണം, ആ റൂമിലേക്ക് എത്തി നോക്കണം. അപ്പോൾ ഈ പെൺകുട്ടി എങ്ങനെ വെച്ചാൽ അർദ്ധനഗ്നമായിട്ടാണ് കിടക്കുന്നത്, നൂൽ വസ്ത്രം പോലും ഇല്ലാത്ത രീതിയിലാണ് പെൺകുട്ടി കിടക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം അദ്ദേഹം അവിടേക്ക് ഇങ്ങനെ എത്തിച്ച് എത്തി നോക്കുക, അതാണ് ഇദ്ദേഹത്തിന് കൊടുത്തിരുന്നത്. അപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ അതുവരെ അദ്ദേഹത്തിന് മൂടി വെച്ചിരുന്ന ഒരു കാമവികാരങ്ങളൊക്കെ ഞങ്ങൾ ഉണരുകയും, അതായത് കുറേ നാളായിട്ട് ഇങ്ങനെ മൂടി വെച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വികാരങ്ങൾ, ആ വികാരങ്ങൾ, കാമവികാരങ്ങൾ അദ്ദേഹത്തിന് ഉണരുകയും ആ കുട്ടിയെ പ്രാപിക്കാനായിട്ട് അടുത്ത് ചെല്ലുക, ആ കുട്ടിയെ പ്രാപിക്കാൻ അടുത്ത് ചെല്ലാനുള്ള ശ്രമം നടത്തുകയും മകളത് കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. അതാണ് ഈ സീന്. മകൾ കണ്ടുപിടിക്കുന്നു, മകൾ ഈ കുട്ടിയുടെ അടുത്ത് ചെല്ലുന്നു, ആ കുട്ടിയുടെ അർദ്ധനഗ്നയായി കിടക്കുന്ന കുട്ടിയുടെ ദേഹത്ത്, അതായത് കാലിൽ പിടിക്കുന്നു, അങ്ങനെയുള്ള ഒരു സീനായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ ആ സമയത്ത് കൊടുത്തിരുന്ന സമയത്ത് ഇദ്ദേഹം ആ ഡയറക്ടർ പറഞ്ഞ അതേപോലെ തന്നെ ചെയ്തു കേട്ടോ. കാരണം ഡയറക്ടർ നമുക്കിപ്പോൾ സിനിമ ചെയ്യുമ്പോൾ ഡയറക്ടർ എന്താണ് പറയുന്നത് അതേ രീതിയിൽ തന്നെയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ഇദ്ദേഹം അവിടെ ചെന്ന് പെൺകുട്ടിയെ കണ്ടു, പെൺകുട്ടിയുടെ നഗ്ന മേനി, അതായത് നഗ്ന വേലേക്ക് നോക്കി അവിടെ കാലിൽ തൊട്ടു, അതാണ്. അപ്പോൾ ഡയറക്ടർ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റൂമിൽ ആ കുട്ടി അവിടെ കിടക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ കാലിലൊന്ന് ജസ്റ്റ് ഒന്ന് തൊടുക. അപ്പോൾ അദ്ദേഹം അതിലൊരു എന്ന് പറയുന്നത് അതിലൊരു വികാരം വരുത്തണം, ഒരു വികാരധീരനായിട്ട് ഇങ്ങനെ എന്ന് പറയുന്നത് വികാരധീരനായിട്ട് ഇങ്ങനെ കാണിക്കണം ആ കുട്ടീനെ ഇങ്ങനെ തൊടുന്ന സമയത്ത്. അത് ആക്ടിംഗ് ആണല്ലോ, കാരണം നമുക്കൊരു വികാരമില്ലെങ്കിലും വികാരമുള്ള രീതിയിൽ നമ്മൾ ആ കുട്ടിയെ ചെന്ന് തൊടുന്ന, കാലിൽ തൊടുന്നതായിട്ട് ഇങ്ങനെ തൊട്ട് കാണിക്കുക. അപ്പോൾ അതാണ് അവിടെ ശരിക്കും ആക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം ചെയ്തു. അത് ആ കുട്ടിക്ക് അവിടെ കിടക്കുന്ന സമയത്ത് അതിൻ്റെ കാലിൽ പോയി പുള്ളിയുടെ അത്രയും നാൾ കൂട്ടി വച്ചിരുന്ന ആ വികാരം, അതായത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ആ ഒരു കാമം എന്ന് തന്നെ പറയാം, അത് ആ കുട്ടിയിലേക്ക് കാണിക്കുക, അതാണ് അവിടെ പ്രവർത്തിയാക്കണം, അവിടെ അഭിനയിക്കേണ്ടത്. ഇത് ചെയ്തു പുള്ളി. ഇത് ചെയ്തു കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ സിനിമ റിലീസായത്, അതായത് ഈ സിനിമയുടെ പേരെന്ന് വെച്ചാൽ മോഹിതം എന്നാണ് സിനിമയുടെ. അപ്പോൾ ഇതിങ്ങനെ ചെയ്തു പുള്ളി, പുള്ളിയുടെ ഭാഗം ക്ലിയറാക്കിയതിന് ശേഷം ഇതെന്ന് വെച്ചാൽ ഈ തുളസി ചേട്ടൻ്റെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഡൂപ്പിനെ ഇട്ടിട്ടാണ് ഇത് ചെയ്തത്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഡൂപ്പ്, ആ കുട്ടിയുടെയും ഡൂപ്പ്, രണ്ടുപേരുടെ ഡൂപ്പാണ്. ഇവർ രണ്ടുപേരും ഒറിജിനൽ മുഖോ, ഈ തുളസി ചേട്ടൻ്റെ ഫേസോ അല്ലെങ്കിൽ ഈ പെൺകുട്ടി, ഇവർ രണ്ടുപേരെയും കാണിച്ചിട്ടില്ല. ഒറിജിനലായിട്ട് ഇവർ ചെയ്തു, പക്ഷേ ഇവരുടെ മുഖം ഒരു മുഖത്തിൻ്റെ ഒരു ഒരു ഫേസിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലം അല്ലെങ്കിൽ ആളുടെ ശരീരമൊന്നും കാണിച്ചിട്ടില്ല. ആ പടത്തിലാണെന്നും വന്നിട്ടേ ഇല്ല, ആ പടത്തിൽ അങ്ങനെ ഒന്നും സംഭവമേ ഇല്ല. അപ്പോൾ ഇത് പ്രേക്ഷകരെ എന്താ പറയുന്നത് ആകർഷിക്കുക, അതിലേക്ക് പടത്തിലേക്ക് ആകർഷിച്ച് പടം ഉണ്ടാക്കുക, അതായത് ഡയറക്ടറുടെ ലക്ഷ്യം. ഈ
എന്താ പറയണ്ടേ ആലുവയിലെ ഡയറക്ടർ ലക്ഷ്യം. അപ്പോൾ ഇത് ഇയാളുടെ ഉദ്ദേശം പോലെ തന്നെ നടന്നു. കാരണം ഇതിങ്ങനെ തുളസി ചേട്ടനെ വെച്ചിട്ട് ഇങ്ങനെ അഭിനയിപ്പിക്കുക, പടം നല്ല ഹിറ്റാക്കുക, അതുപോലെ തന്നെ പ്രേക്ഷകരിൽ നിന്ന് എന്താ പറയുക പ്രേക്ഷകരെ ആകർഷിക്കുക, ഇതൊക്കെയായിരുന്നു അയാളുടെ ഉദ്ദേശം, ഡയറക്ടർ ഉദ്ദേശം. അതുപോലെ തന്നെ അത് ചെയ്യുകയും ചെയ്തു. പടം നല്ല എന്താ പറയണ്ടേ ഇവരുടെ ഒന്നും ഫേസ് ഇല്ലാതെ, ഈ പെൺകുട്ടിയുടെ ഇല്ല തുളസി ചേട്ടൻ്റെ ഫേസ് ഇല്ലാതെ പടം എടുത്തു വരും. പിന്നെ ഇതിനൊരു പ്രതിഫലമായിട്ട് ഒരു 10 പൈസ പോലും, 1000 പൈസ പോലും ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുമില്ല. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഫേസൊന്നും ഒരു ശകലം പോലും ആ പടത്തിന് വന്നിട്ടില്ല. അതാണ് ഇദ്ദേഹത്തിന് ഏറ്റവും വലിയ വിഷമമായത്. അതുപോലെ തന്നെ അയാൾ അദ്ദേഹം ആ ദുഃഖത്തോടെ തന്നെ അവിടെ നിന്ന് പോരുകയും ചെയ്തു കേട്ടോ. കാരണം അങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ട് എന്താ കാര്യം അല്ലേ? ആ ഒരു പടത്തിൽ നിന്ന് ഒരു 10 രൂപയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയണ്ടേ അതിൽ വരാനായിട്ട് ഫേസും നമ്മുടെ മുഖം അതിൽ വരുമെന്ന് ആഗ്രഹിച്ചിരുന്നിട്ട് ആ ഒരു ആഗ്രഹം പോലും നടക്കാതെയാണ് അദ്ദേഹം നിരാശയോട് അവിടെ നിന്ന് പോകുന്നത്. വളരെ ദുഃഖത്തോടെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഇതിൻ്റെ ഇടയിലുണ്ടായ ഒരു സംഭവം എന്ന് വെച്ചാൽ, ഈ സീനിൽ തന്നെ നമ്മുടെ സ്ഫടികം ജോർജ് എന്ന നടനുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ് കേട്ടോ, നല്ലൊരു നടനാണ്. ആ സ്ഫടികം ജോർജ് എന്ന ജോർജേട്ടനോട് പറഞ്ഞു, അതായത് ഈ തുളസിച്ചേട്ടൻ അദ്ദേഹത്തിന് അടിക്കണമെന്ന് പറഞ്ഞു. തുളസിച്ചേട്ടൻ അടിക്കില്ല, തുളസിച്ചേട്ടനെ ജോർജ് അടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ജോർജ് പറഞ്ഞു, തുളസിച്ചേട്ടൻ ജോർജിനെ അടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ജോർജ് പറഞ്ഞു, എന്നെ അടിക്കാൻ പറ്റില്ല തുളസി. കാരണം എന്താണ്, തുളസി എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് താഴെയാണ്. കാരണം അദ്ദേഹം ഒരുപാട് പടങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അത്ര ഇതല്ലാത്തതുകൊണ്ടാണ്. എന്നേക്കാൾ കുറച്ച് താഴെയാണ് പുള്ളി. സ്ഫടികം ജോർജ് പറഞ്ഞാൽ കുറേ പടങ്ങളൊക്കെ ചെയ്ത് നല്ല ഹിറ്റായ ഒരാളാണെന്ന് പുള്ളിക്ക് തോന്നി. അപ്പോൾ പറഞ്ഞ് എന്നെ അടിക്കാനായിട്ട് പറ്റില്ല, ഒരിക്കലും കൊല്ലം തുളസിയുടെ അടിയുള്ള ഞാൻ ആളല്ല. അപ്പോൾ കുറച്ച് ആക്ടിങ് ആണ്, ആക്ടിങ് ആകുമ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഇത് ശരിക്കും ആക്ടിങ്ങിൻ്റെ സമയത്ത് ഒരു സിനിമയിൽ അഭിനയിക്കുക ഡയറക്ടർ എന്ന് പറയുന്നു, അതാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പണത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പടത്തിന് വേണ്ടി നമ്മൾ ആ പടത്തിനുള്ള ഡെഡിക്കേഷൻ കൊടുത്തിട്ടാണ്. അപ്പോൾ അത് ഡയറക്ടർ പറയുന്ന പോലെ ചെയ്യാനായിട്ട് ഇദ്ദേഹം പറഞ്ഞു. അതായത് ഈ എന്താ പറയട്ടെ കൊല്ലം തുളസിനോട് പറഞ്ഞു, എന്നെ അടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു സ്ഫടികം ജോർജിനോട്. കാരണം താങ്കൾ എന്നെ അടിച്ചിട്ടുള്ള ഈ പടം എനിക്ക് വേണ്ട, എനിക്ക് തൻ്റെ അടി കൊള്ളാൻ എനിക്ക് പറ്റില്ല, താങ്കൾ എന്നെ അടിക്കാൻ പാടില്ല, ഇത് പടത്തിലായാലും എവിടെയായാലും താങ്കളുടെ അടി കൊള്ളാൻ ഞാനാളല്ല, എന്നെ അടിക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ അദ്ദേഹം പറഞ്ഞു, ആ സീൻ അവിടെ വേണ്ട, അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ താല്പര്യം ഇനി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് പോന്നു. അപ്പോൾ കൊല്ലം തുളസി എന്ന് പറയുന്ന വ്യക്തി എത്രയോ താഴെയാണ് സ്ഫടികം ജോർജിനേക്കാളും എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ആ സീൻ എടുക്കാതിരുന്നത്. അപ്പോൾ തുളസി ചേട്ടൻ പറഞ്ഞു, പറ്റില്ലെങ്കിൽ വേണ്ട, ആ സീൻ എടുക്കണ്ട, ഞാനും എനിക്ക് അത്ര താല്പര്യമില്ലെന്ന് പറഞ്ഞു. അതൊരു ക്യാരക്ടറാണെന്ന് വിചാരിക്കണം, അത് വെച്ചിട്ട് പോലും ചെയ്തില്ല എന്നുള്ളത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, പക്ഷേ ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എൻ്റെ ഭാര്യയായാലും എൻ്റെ മക്കളായാലും എൻ്റെ അമ്മയായാലും എൻ്റെ അച്ഛനായാലും എല്ലാവരും ഇരുന്ന് കാണാൻ പറ്റുന്ന പടം, അങ്ങനെയുള്ള പടത്തിലേ ഞാൻ അഭിനയിക്കുള്ളൂ, എനിക്ക് അങ്ങനെയുള്ള പടം ചെയ്യാനാണ് താല്പര്യം. അല്ലാതെ ഈ എന്താ പറയണ്ടേ ഈ തുണ്ടുപടം അല്ലെങ്കിൽ ഏപ്പടം അതൊന്നും എൻ്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ ഒരിക്കലും കാണാൻ പറ്റുന്ന ഒരു ഇതല്ലാതെ. അപ്പം അങ്ങനെ അദ്ദേഹം പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സാഹചര്യം, ഇന്നും അദ്ദേഹത്തിന് ആ പണം കൊടുത്തിട്ടില്ല, അദ്ദേഹത്തിന് എന്താ പറയണ്ടേ ആ പടത്തിൽ അദ്ദേഹം വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദുഃഖം. അദ്ദേഹത്തിന് ഇന്നും ആ ദുഃഖം അലട്ടുന്നുണ്ട്, വല്ലാത്തൊരു വിഷമത്തിലായ. സിനിമ ചെയ്യുമ്പോൾ ഏത് ഡയറക്ടറായാലും ആ പടം ചെയ്യുമ്പോൾ അവരുടെ ശരിക്കുമുള്ള ഒറിജിനൽ മുഖം വയ്ക്കുക, അതുപോലെ തന്നെ അവർക്ക് കൊടുക്കാനുള്ള പണം കൊടുക്കുക, എന്നിട്ട് വേണം ആ ഒരു ബാധ്യതയിൽ വെച്ച് അഭിനയിച്ചതുപോലെ കാശുണ്ടാക്കി ജനങ്ങൾ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ എന്തായാലും തുളസി ചേട്ടൻ പറ്റി ഒരു പണി ചെയ്യണം എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡ് നമുക്ക്